ക്രിസ്തുമസ് മഞ്ഞിലേക്ക് സ്വാഗതം. ഫോണിൻ്റെ കാലഘട്ടമാണിത്. ഫോണുകൾ കയ്യിലില്ലാത്തവരാരും അധികം ഉണ്ടാവില്ല. കയ്യിൽ ഫോണുണ്ടായിട്ടും പലരും വിളിക്കുന്നത് കേൾക്കുന്നില്ല എന്നുള്ള വലിയൊരു പരാതിയൊക്കെ നമ്മൾ നേരിടുന്നതാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ എന്നോടും നിന്നോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ എത്ര വട്ടം ഞാൻ വിളിച്ചു, ഒരു അത്യാവശ്യ സമയത്ത് വിളിച്ചാൽ നിന്നെ കിട്ടില്ലല്ലോ, എന്താ ഒന്ന് ഫോൺ എടുക്കാതിരുന്നില്ലേ. ഇതൊക്കെ നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന പല്ലവികളാണ്. നമ്മൾ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളവർ പോലും, നമ്മുടെ മാതാപിതാക്കളാവട്ടെ, നമ്മളുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ പോലും നമ്മൾ വിളിക്കുമ്പോഴൊന്നും ചിലപ്പോഴെങ്കിലും അവൈലബിൾ ആയിട്ട് തീരുന്നില്ല. നമ്മുടെ നമ്പറുകളൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് മിസ്സാവണ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കുറേ നമ്പറുകളുണ്ട് നമ്മുടെ കയ്യിൽ. ഫോണിൽ നോക്കി കഴിഞ്ഞാൽ ലിസ്റ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 10,500 നമ്പറുകളുണ്ട്. പക്ഷേ ഈ നമ്പറുകളൊക്കെ ചില സമയങ്ങളിൽ എമർജൻസിക്ക് പോലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല. പിന്നെ ഈശോയുടെ ക്രിസ്തുമസിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു വലിയ വാഗ്ദാനമാണ്, നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ വിളി കേൾക്കും എന്നുള്ളത്. അതന്നെ ഒരു പഴയ നിയമത്തിൻ്റെ ഒരു സംഭവം എടുത്തിട്ട് നമുക്ക് ധ്യാനിക്കാം. പഴയ നിയമത്തിലെ ഒരു വാഗ്ദാനമാണ്, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് ഞാൻ എന്നുള്ളത്. അത് നമ്മൾ കാണുന്നത് ജെറമിയയുടെ പുസ്തകത്തിൽ 33:3 തിരുവചനമാണ്. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ഓർക്കേണ്ടത്, കുറേ നമ്പറുകൾ സൂക്ഷിക്കുന്ന നമുക്ക് ഈ ക്രിസ്തുമസ് ദിനത്തിൽ, ക്രിസ്തുമസിന് ഒരുക്കായിട്ടുള്ള ഈ ദിവസങ്ങളിൽ നമുക്ക് സൂക്ഷിക്കാനുള്ളൊരു നമ്പർ ജെറമിയ 33:3. അതൊന്ന് മനസ്സിനൊന്ന് പഠിപ്പിക്കാവോ? അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? അറ്റ് ദ ടൈം ഓഫ് ക്രൈസിസ്, അറ്റ് ദ ഡേഞ്ചർ ഓഫ് ഡെത്ത്, ഏത് അത്യാവശ്യ സമയത്തും നമ്മൾ വേറെ ആരെയും ഇനി വിളിക്കാൻ നിൽക്കണ്ട. ഒരു സുഹൃത്തിനെയോ സഹോദരിയെയോ അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ ഒരു ആൾക്കാരെയും വിളിക്കേണ്ട കാര്യമില്ല. വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് ജെറമിയ 33:3. തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് അപ്പോൾ മറുപടി തരും. അപ്പോൾ നമ്മളൊക്കെ എന്താ പറയുക, വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടൊക്കെ മറുപടി കിട്ടുന്നത്, അതൊന്നും അത്ര കറക്റ്റ് മറുപടിയൊന്നുമല്ല. പക്ഷേ ദൈവമായ കർത്താവ് പറയാണ്, നിങ്ങൾ വിളിച്ചാൽ അപ്പം തന്നെ നിങ്ങൾ വിളി കേൾക്കും. അതിനൊരു പഴയ നിയമ പശ്ചാത്തലം നമ്മൾ ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെയൊക്കെ കടന്നു മുമ്പ് വായിച്ച് പഠിച്ചിട്ടുണ്ട്. സംഭവം നമുക്കറിയാം, ബാബിലോണിൻ്റെ അടിമത്തത്തിൽ ഈ പറയുന്ന ജെറുസലേം നഗരം പെടുകയാണ്. അതായത് ജെറുസലേം നഗരത്തിലെ നിവാസികളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അവർ വളയാണ്, ഒരു കോട്ടമതിൽ പോലെ അവരിങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. അവർ കൂട്ടമായിട്ടുള്ള അക്രമത്തിന് അവർ ഇരയാവുകയാണ്. അവരെല്ലാവരെയും കൊല്ലുന്ന രീതിയിൽ മാരകായുധങ്ങളൊക്കെ പിടിച്ച് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ക്ലേശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കിനി ആരെ വിളിക്കണം എന്നറിയാതിരിക്കുന്ന സമയത്താണ് ജെറമിയ പ്രവാചകനിലൂടെ ജെറുസലേമിൽ നിൽക്കുന്ന മക്കളുടെ അടുത്ത് ദൈവമായ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഈ ബാബിലോണിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു സാധ്യതയുള്ളൂ, യഹോവയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുകയും. അപ്പോൾ ആ മക്കൾ, ദൈവമക്കൾ ഒരുമിച്ച് പിതാവായ ദൈവമേ അങ്ങ് ഈ സമയത്ത് ഞങ്ങളുടെ വിളി കേൾക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുമ്പോൾ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, ആ വലിയ അടിമത്തത്തിൽ നിന്ന്, ആ വലിയ ചങ്ങലകൾ പൊട്ടുന്ന അനുഭവത്തിലൂടെ അവർ കടന്നു പോവാം. ആ പ്രവാസത്തിൻ്റെ നാളുകളൊക്കെ അവർ അതിജീവിച്ചത് ജെറമിയ 33:3 അഭിഷേകത്തിലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ഉണ്ണീശോയുടെ അടുത്ത് പോയിരിക്കാം. ഉണ്ണീശോയുടെ അടുത്ത് പറയാം, ഉണ്ണീശോയെ ഞാൻ നിന്നെ വിളിക്കുകയാണ്. നമുക്കൊരു സുഹൃദീപം പോലെ ഇന്ന് ഈ രാവിലെ മുതൽ രാത്രി വരെയൊക്കെ കുറച്ച് സുഹൃദീപം ഉണ്ണീശോയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ കുച്ചിരസി പുണ്യവതിയൊക്കെ പറയുന്നുണ്ട്. കുച്ചിരസി പുണ്യവതിയൊക്കെ എല്ലാ ദിവസവും ഉണ്ണീശോയെ ധ്യാനിക്കാറുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ പ്രഭാതത്തിലും എഴുന്നേറ്റ് ഉണ്ണീശോയുടെ ഏതെങ്കിലും ഒരു സുഹൃദീപം ചൊല്ലും, എന്നിട്ട് പറയും, ഉണ്ണീശോയെ നീ എൻ്റെ ഉള്ളിലേക്ക് വാ, ഈശോ നീ വാ എന്നുള്ളിൽ വാ, ഒരു നാളും പിരിയാതെ വാഴാൻ നീ വാ, വേഗം നീ വാ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഈ വരി ഒന്ന് പഠിക്കുമോ? ഒന്ന് ഈ ക്രിസ്മസിനൊക്കെ ഒരുക്കായിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് പാടാൻ പറ്റുമോ? ഈശോ നീ വാ എന്നുള്ളിൽ വാ, ഒരു നാളും പിരിയാതെ വാഴാൻ നീ വാ, വേഗം നീ വാ. ജെറമിയ പറയായിരുന്നു, ഞാൻ അങ്ങനെ ഉണ്ണീശോയെ വിളിക്കണ ഏത് സമയത്തും ഉണ്ണീശോൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു സംഭവം നമുക്കറിയാം, ഫ്രാൻസിനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നിരീശ്വരവാദിയായ മനുഷ്യൻ, 1887 സംഭവം. അദ്ദേഹത്തിന് കൊലക്കയർ എന്ന് പറയുക, ആ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകണതിൻ്റെ തലേ ദിവസം, അതായത് ഇദ്ദേഹം കൊല്ലാനായിട്ട് കൊണ്ടുപോവാണ് ചെയ്ത തെറ്റിൻ്റെ കാര്യത്തിന്. അപ്പോൾ ഈ മനുഷ്യൻ തലേ ദിവസം പറയുന്നുണ്ട്, എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ല, ഒന്നുമില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ഈ കൊച്ചുരസി പണ്ഡിതി വേഗം ഉണ്ണീശ്വരുടെ അടുത്തേക്ക് ഓടിപ്പോവാ. ഉണ്ണീശ്വരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞിട്ട് പറയുക, ഈ ഫ്രാൻസിനി എന്ന് പറയുന്ന മനുഷ്യനെ ഒരു മാനസാന്തരം കൊടുക്കുമോ,
ഉണ്ണീശോയെ ഞാൻ നിന്നെ വിളിച്ച് അപേക്ഷിക്കുകയാണ്, ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ നിന്നെ വിളിച്ച് അപേക്ഷിക്കാന്ന് പറഞ്ഞിട്ട് കൊച്ചുദേശി പുണ്യവരി ഇങ്ങനെ ഉണ്ണീശോയുടെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയെന്ന് പറയുന്നത്. പിറ്റേ ദിവസം പേപ്പർ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്, ഈ ഫ്രാൻസിനി മരിക്കുന്നതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ, അതായത് കൊലക്കയറ് കഴുത്തിൽ വീഴുന്നതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന് മുമ്പ് ഇദ്ദേഹം പറയാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കണു, ഞാൻ ഈശോയിൽ വിശ്വസിക്കണു എന്ന് പറഞ്ഞിട്ടാണ് മരിക്കുന്നത്. ഈ വാർത്തയാണ് കൊച്ചുദേശി പുണ്യവരി ഇങ്ങനെ പേപ്പറിൽ കാണുന്നത്. പേപ്പർ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ണീശോയുടെ ഓടിപ്പോയിട്ട് പറയാം, ഉണ്ണീശോയെ ഞാൻ വിളിച്ചാൽ നീ കേൾക്കുന്ന എനിക്കറിയാം. വിശുദ്ധയൊക്കെ ആകുമ്പോൾ കൊച്ചുദേശി പുണ്യവരിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്, ഉണ്ണീശോയുടെ മുമ്പിലിരുന്ന് ഉണ്ണീശോയെ എന്ന് പറഞ്ഞ് വിളിച്ചതിൻ്റെ പേരിൽ കിട്ടിയ ജീവിതമാണ് വിശുദ്ധി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ദിവസമൊക്കെ നമുക്ക് ഓർക്കാനുള്ളത് അവൻ്റെ നാമം ഒന്ന് വിളിച്ചു കൊടുക്കും, ഉണ്ണീശോയെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു മക്കളായിട്ട് തീരാൻ പറ്റും. ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ നമ്മൾ ഈ 25 ദിവസങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികൾ. അപ്പോൾ ഈ 25 ദിവസങ്ങളിലും ഈ ദിവസം നമുക്കൊന്ന് പ്രത്യേകിച്ച് ഉണ്ണീശോയെ നീ എൻ്റെ ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞ് അവനെ ഒന്ന് വിളിച്ചു തുടങ്ങാൻ പറ്റും. നമ്മളിങ്ങനെ അയ്യോ എന്നൊക്കെ പറയുന്ന ശീലമുണ്ട്, അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറേ വാവിടുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും, എന്നിട്ട് ഉണ്ണീശോയെ എന്നൊന്ന് വിളിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി നമുക്ക് തുടങ്ങാൻ പറ്റുമോ? ഉണ്ണീശോ നമ്മളെ സഹായിക്കുന്നതാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര സംഭവങ്ങൾ വേണം, പറഞ്ഞാൽ തീരാത്ത അത്ര കാര്യങ്ങളാണ് ഉണ്ണീശോയെ എന്ന് പറഞ്ഞ് വിളിച്ച് ആ സമയത്ത് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കഥാപാത്രത്തിൽ കൂടെ നമുക്കിങ്ങനെ ഒന്ന് പെട്ടെന്ന് ഓർത്താൽ നല്ലതാണ്, അത് പരിശുദ്ധ അമ്മ തന്നെയാണ്. ഉണ്ണീശോയെ എന്ന് വിളിക്കുന്ന രീതിയിൽ അമ്മ മോനെ വിളിച്ചപ്പോഴാണ് അമ്മയുടെ ജീവിതത്തിൽ മരണമില്ലാതെ പോയത്. അതാണ് പറയുന്നത്, ഉണ്ണീശോയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് മരണമില്ല, മരണത്തിൻ്റെ ഒരു പേടിക്കപ്പെടുന്ന അവസ്ഥയില്ലെന്ന് പറയാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഉണ്ണീശോയെ എന്ന് ഇന്ന് മുതൽ വിളിച്ചു തുടങ്ങുന്ന ഒരു നല്ലൊരു ആത്മീയത, ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണമെങ്കിൽ ഉണ്ണീശോ നമുക്ക് വഴികാട്ടിയായും നമ്മുടെ ജീവിതത്തിൻ്റെ അഭിഷേകമായും ഉണ്ണീശോ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.